ഏഷ്യ ന്യൂസിൽ വാർത്താവേള വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേളാവിഷൻ 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ജനങ്ങൾക്കിരുട്ടടിയായി പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. സർവത്ര മേഖലയിലും വിലക്കയറ്റം. ഇന്ധനവില 2 രൂപ കൂടി. മദ്യത്തിനും ജീവൻ രക്ഷാ മരുന്നുകൾക്കും വർദ്ധിപ്പിച്ച വില പ്രാബല്യത്തിൽ UDF കരിദിനം ആചരിക്കുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വില 92 രൂപ കുറച്ച് എണ്ണ കമ്പനികൾ. വയനാട്ടിൽ ഗോത്ര ദമ്പതികളുടെ കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താത്കാലിക ഡോക്ടറെ പിരിച്ചുവിട്ടു. ഡോക്ടർ രാഹുൽ സാജുവിന് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നാളെ ചിന്നക്കനാൽ സന്ദർശിക്കും. 301 കോളനിയിലെ പ്രശ്നബാധിതരെ കാണും. അരിക്കൊമ്പനെ ഉൾവനത്തിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് സമിതി ഇന്ന് യോഗം ചേരും. സിഖ് കണ്ടെത്ത രാപ്പകൽ സമരം തുടരുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരം സ്വയം കത്തിയതാകാമെന്ന ഫോറൻസിക് റിപ്പോർട്ട്. രാസവസ്തുക്കൾ തീപിടിക്കാൻ കാരണമായെന്ന് കണ്ടെത്തൽ. കൊച്ചിയിലെ രാസവാതക ചോർച്ചയിൽ അപകട സാധ്യതയില്ലെന്ന് അധികൃതർ. ചോർന്നത് പാചകവാതകത്തിന് ഗന്ധം നൽകുന്ന രാസവസ്തു. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തം നിയന്ത്രണ വിധേയം. തീയണച്ചത് 20 ഫയർ എഞ്ചിനുകളുടെ സഹായത്താൽ. പാർക്കിംഗ് ഏരിയയിലെ കാറുകൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും മാനനഷ്ട കേസ്. പുതിയ കേസ് RSSനെതിരായ വിമർശനത്തിന്റെ പേരിൽ. രാഹുൽ ഈ മാസം 11 വയനാട്ടിൽ. ISL മത്സരം പൂർത്തിയാകാതെ കളം വിട്ട ബ്ലാസ്റ്റേഴ്സിന് പിഴ. 4 കോടി രൂപ പിഴ എടുക്കണമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ISL ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. ഡൽഹിക്ക് ലക്നൌ എതിരാളികൾ.